യെസ് വെൽക്കം ബാക്ക്. എന്താണ് സംഭവിക്കുന്നത് ഗൈസ്? ഇന്ന് നമ്മൾ എല്ലാരും ഒരുപാട് വീട്ടിലുള്ള കോലത്തിലാണ് റെഡി ആയിട്ട് വന്നിട്ടില്ലേ. അത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എവിടെയോ ഒരു പരിപാടി ഒപ്പിക്കാൻ പോകുന്നത്. ഇന്ന് വെള്ളത്തിൽ തകർക്കാനാണ് ഗൈസ്. അതെ, ഇന്ന് മുതൽ നമ്മൾ ക്രാബി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇന്നലെ നമ്മള് എയർപോർട്ടിൽ നിന്ന് എടുത്ത ടാക്സി തന്നെയാണ്, പുള്ളിക്കാരനെ തന്നെയാണ് നമ്മൾ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത്. അപ്പൊ രാവിലെ ഒരു 10 മണിക്ക് വരാൻ പറഞ്ഞാണ്, പിന്നെ നമ്മൾ ടൈം ചേഞ്ച് ആയി 11 മണി എന്ന് പറഞ്ഞു. പിന്നെ 11:30 ലാസ്റ്റ് പുള്ളിക്കാരൻ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ റെഡി ഇറങ്ങി. അപ്പൊ ഞാനൊക്കെ കണ്ടു ഉറക്കത്തിന് എനിക്ക് വന്ന പോലെ. കാരണം എന്താ പറയുക, ഇന്ന് ഫുള്ള് വെള്ളത്തിലാണ്. അതായത് കോസ്റ്റ്യൂമൊക്കെ എല്ലാവരും അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂമൊക്കെ, വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയ കോസ്റ്റ്യൂം. അപ്പൊ ഈ ക്രാബിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ഥലങ്ങളുണ്ട്. നമ്മള് കയാക്കിംഗ്, അതേപോലെ തന്നെ എമറാൾഡ് പൂള്, ഹോട്ട് വാട്ടർ സ്പ്രിംഗ്, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മള് നേരെ കയാക്കിങ്ങിന് പോവാന്ന് വിചാരിച്ചു. അപ്പൊ കയാക്കിന് പോയിക്കൊണ്ടിരിക്കണത് പുറത്ത് ഭയങ്കര വെയിലും ഭയങ്കര ചൂട് ഹ്യൂമിഡിറ്റിയാണ്, പൊള്ളി പോവും. പിന്നെ മുതൽ ഞങ്ങൾ കറുത്ത് ഒന്ന് ടാനക്കടിച്ച് കൈമാടിയാന്ന് വിചാരിച്ച്. അതെ അതെ, എന്താ വെച്ചാൽ ചൂട് കൂടുതലുണ്ട്. അതെ, മറ്റേ അവിടെ ഷേക്ക് എന്ന് പറയുന്നത് മറ്റേ ഐസും സ്വീറ്റ് മാംഗോ എത്ര ഐറ്റിട്ട് അടിച്ച ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടുത്തെ ക്രാബിയിലെ കയാക്കിംഗ് ഓൾറെഡി നമ്മള് ഒരു പ്രാവശ്യം ആലപ്പുഴ പോയപ്പോഴത്തേക്കും ചെയ്തതാണ്. ഇവിടത്തെ കയാക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഇവിടുത്തെ ഒരു വൈബ് എന്താണെന്ന് നമുക്ക് അറിയണം. ഇന്നത്തോടെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, അങ്ങനെ നമ്മള് ഫൈനലി നമ്മളിവിടെ എത്തി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലാണ്. നമുക്ക് ഈ പിള്ളേരായിട്ടൊക്കെ ഇങ്ങനെ വെയിലത്ത് ഇറങ്ങി കയാക്കിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. നല്ലൊരു പൊള്ളിയായി പണ്ടാറ് നടക്കും, എല്ലാവരും ക്യാപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സീനറിയാണ് മെയിനായിട്ട്. ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര രസം ഉണ്ടാവും. ഇവിടെയൊക്കെ ഒരുപാട് പേര് കയാക്കിംഗ് ചെയ്യണവരുണ്ട്. പിന്നെ നമ്മള് കേരളത്തിലെ ആലപ്പുഴ തന്നെ പല പ്രാവശ്യം കയാക്കിംഗ് ചെയ്തിട്ടുള്ളതുകൊണ്ടിട്ട് ഇവിടുത്തെ വെയിലും പിന്നെ ഇവിടുത്തെ എന്താ പറയാ വാട്ടറും അവിടുത്തെ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഇവിടെ വേണ്ട എന്നുള്ള ഒരു അഭിപ്രായമാണ് ഫാമിലിക്ക് ഉള്ളത് അല്ലേ സാറു? ആ, നമ്മുടെ അവിടെ തന്നെ ഉണ്ട്. അതെ, അപ്പൊ അതിനെക്കാട്ടും ബെറ്റർ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ എമറാൾഡ് പൂളിലേക്ക് പോണായിരിക്കും ബെറ്റർ. ആ, ഭയങ്കര ചൂടാവും, രക്ഷയില്ല ചൂടാണ്. ഇതല്ലേ, പിന്നെ ഇവിടുത്തെ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലെ കയാക്കിംഗ് ഏരിയയിലെ വാട്ടർ വലിയ അത്ര വലിയ സുഖമില്ല. ആ, ജസ്റ്റ് ഒരു തോട് പോലെ ഇരിക്കുന്നു. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്കത് വേണ്ടെന്ന് നോക്കാം അല്ലെ. ആ, നല്ല ചൂടുണ്ട്, പൊള്ളി പോണ്ട്. വെയിലടിച്ചിട്ട് ചൂടുണ്ട്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ പോവാം. ഓക്കെ, എമറാൾഡ് പൂൾ. ഗൈസ്, അങ്ങനെ നമ്മൾ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി. കാരണം ഈ ഡ്രൈ ആയിട്ടുള്ള ഡ്രൈവൊക്കെ ആദ്യം തീർക്കാന്ന് വിചാരിച്ചു, അതിനുശേഷം നമ്മൾ എമറാൾഡ് പൂളിലേക്ക് പോകാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ATV റൈഡ് നടത്താൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിട്ട്. ഇതല്ലേ ATV റൈഡിങ് അഡ്വഞ്ചർ ഒക്കെ ഉണ്ട് ഇവിടെ, നമുക്ക് നോക്കാം. എല്ലാരും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇരിക്കണ ATV റൈഡിൽ കയറാൻ വേണ്ടി. ഓക്കെ, അതിനുശേഷം നമുക്ക് എമറാൾഡ് പൂളിൽ പോകാം അല്ലേ. മോനോക്കും മൈൻഡ് മോന്തോ ഇൻട്രസ്റ്റ് അടിച്ച്.
ഓക്കെ. ഇന്ത്യ ഇന്ത്യ. യാ അൽഹംദുലില്ലാ. ഓക്കെ. For the package, something like that. One drive, one passenger. Okay. But for the tanker can for free. അതായത് എബ്രുവിന് ഫ്രീ ആണ്, ബാക്കിയുള്ളവർക്കൊക്കെ ചാർജ് ഉണ്ട്. ചാർജബിൾ ആണ്. ബേബി കമിങ് 30 മിനിറ്റ്. അത് നമുക്ക് ഡാടാ സംസാരിക്കട്ടെ, എന്നിട്ട് എല്ലാം റെഡി ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളൊന്ന് തീരുമാനത്തിലെത്തിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. ഗൈസ് അങ്ങനെ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തി. ഇവര് ആദ്യം നമുക്ക് അവര് ഹെൽമെറ്റ് ഒക്കെ ചൂസ് ചെയ്യട്ടെ. അപ്പൊ 3 ഡ്രൈവർ പിന്നെ 2 പാസഞ്ചർ അങ്ങനെ കൂട്ടാണ്. അപ്പൊ മഷുവും കൊച്ചും സൈഗും പാസഞ്ചർ ആയിട്ടാണ് നമ്മള് കൂട്ടിയേക്കുന്നത്. ഞാൻ ഡ്രൈവ് ചെയ്യും, സോനു ഡ്രൈവ് ചെയ്യും, സുനു ഡ്രൈവ് ചെയ്യും. അപ്പൊ അവർക്ക് ഒരാൾക്ക് 800, അതായത് അരമണിക്കൂറത്തേക്ക് ഒരാൾക്ക് 800 റുപ്പീസ് ആണ്. പാസഞ്ചർ ആയിട്ട് കേറണ ഒരാൾക്ക് 500 ബാത്താണ്, 500 ബാത്താണ്. നമ്മളപ്പോ സംസാരിച്ച് ബാർഗനൊക്കെ ചെയ്ത് ചെയ്ത് ലാസ്റ്റ് നമ്മളത് റൗണ്ട് ചെയ്ത് 3000 കൊണ്ടുവന്ന് പറഞ്ഞു. 3400 പറഞ്ഞ് 3000 കൊണ്ടുവന്ന് ഉറപ്പിച്ച് പിന്നെ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞ്. ഇത് ഇൻഷുറൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാക്കറിയാം. ആ ഓക്കെ. ഷുവർ ഷുവർ ഷുവർ. ഇന്ത്യ. ഓക്കെ. അപ്പൊ ഹെൽമെറ്റ് ഒക്കെ സെലക്ട് ചെയ്യട്ടെ, നമുക്ക് നോക്കാം റൈഡ് എങ്ങനെയാണ്. പിന്നെ ഇതൊരു പാക്കേജ് ആണെന്ന് പറയണ്ട, ഇതിന്റെ ഒപ്പം എന്തോ ഡ്രിങ്കും വാട്ടറും കോഫിയും അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് പറയണ്ട്. ഓക്കെ നോക്കാം. അങ്ങനെ നമ്മള് ഇവിടെ AVT റൈഡിന് എല്ലാം റെഡിയാണ്. നമ്മളെല്ലാരും ഹെൽമെറ്റ് ഒക്കെ ഇട്ട് എല്ലാം റെഡിയായി വന്നിട്ടിരിക്കുന്നതാണ്. ഇതാണ് അതിനുവേണ്ടിയുള്ള വണ്ടികള്. ഇത് ഇവിടെ നോക്കി ഫുള്ള് മറ്റേ ഈ ഈന്തപ്പനം മരങ്ങളാണ് കംപ്ലീറ്റ്. അതിന്റെ ഇടയിൽ കൂടെയാണ് റൈഡ് നടക്കുന്നത്. ഓക്കെ. അടിപൊളി അടിപൊളി. പിന്നെ വണ്ടി കിടക്കുന്ന ഓടി 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 പപ്പടമായിരിക്കണ. സിനു റെഡിയല്ലേ? സിനുവിന് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. വണ്ടി കിടക്കുന്ന ഓടി 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 പപ്പടം പോലെ. ഗൈസ് ഈ സിനുവിന് ആക്ച്വലി അറിയില്ല ഒന്നും. അവളൊരു കുറച്ചും കൂടെ സിമ്പിളായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് സംഭവം നോക്കാ, അവര് കൈ നോക്കാന്ന് വിചാരിച്ചത്. പക്ഷെ അവർക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. സുനു ഒന്നുമില്ല, ഇതണ്ടാ, ഇതാണ് ഗിയർ. കാര്യം ഗിയർ കൈ വെച്ച് ഫസ്റ്റ് ഫ്രണ്ടിലേക്ക് ഇടുക, സെക്കൻഡ് സെന്ററിലിട്ട ന്യൂട്രാണ്, ബാക്കാണ് റിവേഴ്സ്. ഓക്കെ. അപ്പൊ നമ്മൾ ഓടിക്കുമ്പോ ഫസ്റ്റ് ഇട്ടിട്ട് വേണ്ട, ഇതാണ് ആക്സിലേറ്റർ. ഈ ആക്സിലേറ്റർ പിടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പയ്യെ മൂവ് ആവും. വേണ്ട, മൂവ് ആവും. ഇത് ബ്രേക്ക് അറിയല്ലേ, ബ്രേക്ക് രണ്ട് സൈഡിലും ബ്രേക്ക് ഉണ്ട്. പതുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കിയാ ബസ്സിലിട്ടിട്ട്. ബ്രേക്ക് പിടി, ബ്രേക്ക് പിടി, ഫസ്റ്റ് ബ്രേക്ക് പിടി. ആ ബ്രേക്ക് പിടി, അപ്പുറത്തെ കൈക്ക് ബ്രേക്ക് പിടി. ആ എന്നെ ഗിയർ ഇട്. ആ ആ ഫ്രണ്ടിലേക്ക് ഫുള്ള് പിടി. ഓടിക്കാൻ കോൺഫിഡൻറ് ഇല്ലെങ്കിൽ ഓടിക്കരുത്. വേണ്ടല്ലേ? ആ അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ വേണ്ടെന്ന് തന്നെയാണ്. കാരണം ടൂ വീലർ ഓടിച്ച് പഠിച്ചുണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം മര്യാദ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. ഓക്കെ. സോനുവാ 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 പറഞ്ഞുതരാം. ആ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. അതായത് അവക്ക് ഓടിക്കാൻ അറിയില്ല, മനസ്സിലായോ? അവക്ക് അത് ധൈര്യമില്ല. കയറിയത് കയറിയത് ഇനി സോനുവിനെ പഠിപ്പിക്കാൻ വെച്ചൊക്കെ. പക്ഷെ ഇന്നിവിടെ ഫുള്ള് അതിനൊക്കെ അറിയാലോ സോനോ. ഒന്നുമില്ല, അതെ ബ്രേക്ക് പിടിക്കുക. ഇത് രണ്ടും ബ്രേക്കാണ്, നോർമലി നമ്മുടെ ടൂ വീലറിനെ പോലെ ബ്രേക്കാണ്. ആ ബ്രേക്ക് പിടിച്ചിട്ട് ഫസ്റ്റ് ഗിയർ കൈ വെച്ച് ഇങ്ങോട്ട് ഇടുക, ഫസ്റ്റ് ഗിയർ ഇടുക. സെന്ററിൽ ന്യൂട്രാണ്, ബാക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ ബ്രേക്ക് പിടി, ഫസ്റ്റ് ഗിയർ ഇട്, നോക്കട്ടെ. മാറിക്ക സുനു, എല്ലാവരും മാറുക. ഫ്രണ്ടിൽ നിന്ന് മാറും, ഫ്രണ്ടിൽ നിന്ന് മാറും. ആ ബ്രേക്ക് പിടി, ബ്രേക്ക് പിടി. ആ ഫസ്റ്റ് ഗിയർ ഇട്, ഇട്. ആ ആദ്യം തന്നെ അണ്ട ആക്സിലേറ്റർ ഓട്. ഇതാണ് ആക്സിലേറ്റർ. ആ അല്ല, ഇതാണ് ആക്സിലേറ്റർ. ഇത് നെക്കലാണ് ആക്സിലേറ്റർ. ഇതണ്ട അണ്ണ. അപ്പഴാ ബ്രേക്ക് പിടിച്ചോ. എപ്പോഴും ബ്രേക്ക് കയ്യിലുണ്ടാവും. ബ്രേക്ക് പോകരുതിട്ടോ കയ്യും. ആ എടുത്തോ, ജസ്റ്റ് ഇട്, മൂവ് ആക്കുക, ജസ്റ്റ് മൂവ് ആക്കുക. നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഗിയറിട്ടാ, ഗിയറിട്ടാ. അത് അവിടെ ഗിയറുന്ന, അത് കൊള്ളാം. ഗിയറിനെ പറ്റിയല്ലേ കാണാം. അത് ഗിയർ. ആ ആ ഇട്ട്, ആക്സിലേറ്റർ ഓട്, ബ്രേക്ക് വിട്. ആ ആക്സിലേറ്റർ ഓട്. ആ അതേ സംഭവം, കുറച്ച് പവറിൽ കൊടുക്കണം. ആ ഓക്കെ
അടുത്ത ഒരു റൗണ്ട് അടിക്കുക, എന്നിട്ട് പിള്ളേരൊക്കെ എത്താം. ആ ഓക്കെ, ഇൻഷുറൻസ് ഒക്കെ ഇടപ്പുണ്ട്, അല്ലെങ്കിൽ പേപ്പർ ഒക്കെ എഴുതി അവര് വാങ്ങിച്ച്. ഓക്കെ ഓക്കെ, എല്ലാരും ഇരിക്കാൻ ഇൻഷുറൻസിന്റെ ഫോട്ടോ എടുക്കാം. സുനു എന്തെയാണെന്ന് പറയാം, സുനു ഇനിയിപ്പോ ലാസ്റ്റ് ഇയർ ആണ് നമുക്ക്. ഏ പറ്റുമോ നിനക്ക്? കുറച്ച് ഹാർഡാണ്, ടൂ വീലറൊക്കെ അടിയ കുറച്ച്. ആ ട്രൈ ചെയ്ത് നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്, നിനക്ക് കോൺഫിഡൻറ് ഒക്കെ ട്രൈ ചെയ്ത് നോക്ക്. സ്പീഡായിക്കോട്ടെ, ടൈം വേസ്റ്റ് ചെയ്യണ്ട. അവരതിൻ്റെ ഇടയിൽ ഫോട്ടോഷൂട്ടാണ്. അതൊരു ടൂ വീലർ പോലെ ഒരു പേടി. ഇത് ബാലൻസ് ആണല്ലോ, ബാലൻസ് പ്രോബ്ലം. ഹാൻഡിൽ ടൈറ്റ്.
അവിടെ കല്ലുണ്ടായിരുന്നു.
ഇൻഷുറൻസും തരണ്ട് വെറുതെ. എടുത്തിട്ട് പോ. എന്തൊക്കെയായിരുന്നു ഷോ? ചക്കായ ആക്ച്വലി. പക്ഷെ വണ്ടി എടുത്തത് പടലനായി പോയി, പടലൻ വണ്ടിയായി പോയി. എങ്ങോട്ടോ നോക്കിയ റോട്ടക്കോട്ടാണ്, പക്ഷെ നമുക്ക് ചെറുതായിട്ട് കാട്ടിലോട്ട് കാളുകൊണ്ടാ എന്നെങ്കിൽ. അവിടുന്ന് വണ്ടി മാറി എടുത്താൽ ഞാൻ ഇങ്ങോട്ടാ തീർക്കണേ, ഇങ്ങോട്ടാ വണ്ടി പോകുന്നത്, ഹാൻഡിൽ ചെരിഞ്ഞായിരിക്കണത്. ഞാൻ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇട്ട് ഓടിക്കണേ. വണ്ടി ഒട്ടും അത് വെച്ച് ഡ്രൈവ് ചെയ്യാൻ വണ്ടിയാവണായിരുന്നല്ലേ.
ഹാൻഡിലൊക്കെ ഒരു സൈഡിലേക്ക് തിരിഞ്ഞിരിക്കും. ഓരോ ഓട്ടോക്ക് ഇതൊക്കെ വെള്ളം എടുത്താടി തുലോ വെള്ളം എടുത്ത കമ്പിട്ടെന്താന്നറിയോ, ഞാൻ കിടന്ന് പൊപ്പ പൊടിക്കും. സോന ഒന്ന് കുടുങ്ങിപ്പോയി ഗൈസ്, സോനന അവിടുന്ന് കേറ്റാൻ വേണ്ടി ആള് പോയങ്ങനെ പൊളിക്ക് വാ 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 വിട്ടു വാ. ആ അത് തന്നെ പുളിക്കി പുളിക്കി സോന പുളിക്കി. ഞാൻ മോനെ നിയന്ത്രണം വിട്ടു പോയാ സോനോ സോനോ. ഏഹ്
നമ്മളൊന്ന് പറ്റിച്ചില്ല. വീഡിയോയിലടക്കം കുറച്ച് കോമഡിയൊക്കെ കാണിച്ചാലേ അതിന്റെ ഒരു രസം ഉണ്ടാവും. അല്ല അതെ, ഇതിന്റെ ഹാൻഡിൽ വളഞ്ഞിരിക്കണം. തുടക്കത്തിൽ നമുക്ക് കയ്യിൽ നിൽക്കല്ല, പിന്നെ സാധാരണ ഇതുപോലെ അല്ല, ഭയങ്കര ടൈറ്റാണ്. മനസ്സിലായോ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. യെസ്, അടിപൊളി അല്ലേ ഗൈസ്? അങ്ങനെ നമ്മളെ റൈഡ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളി ആയിരുന്നു. പിന്നെ എന്റെ എക്സ്പെക്ടേഷന്റെ ബേബി വേറെ, എന്റെ എക്സ്പെക്ടേഷന്റെ ബേബി വന്നത് ലാസ്റ്റ് ഫസ്റ്റ് വണ്ടിയുടെ ഒരു ധാരണ കിട്ടുന്നില്ല. രണ്ടാമത് അല്ല, അതന്നെ പറഞ്ഞ രണ്ടാമത് ഹാൻഡിൽ ബാർ വളഞ്ഞിരിക്കണ്, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ. സോനു പൊളിയായിട്ട് വിളിച്ചു, കിട്ടിലായിട്ട് വിളിച്ചു. പക്ഷെ ലാസ്റ്റ് ആപ്പിന് ആ ഒരു പൊളി വിളിച്ചു, അതൊരു ഒന്നൊന്നര പൊളിയാണ്. ഓക്കെ, സോ മച്ച് അഞ്ജു. ഇനി നമുക്ക് കൂടുതൽ Yeah. But for a guy, me already, okay, this is okay. Round 5 minutes. Thank you so much. Thank you. And normally for watermelon, just only one. But Vicky for baby. Oh, okay. 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 Good boy. Police. Okay. 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 പിന്നെ ചൂട് ഉള്ളിലും മുഖമൊക്കെ തോന്നിരിക്കുന്നു. അടിപൊളി. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് വൈൻഡപ്പ് കൊടുക്കാം അല്ലേ, നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അടുത്ത സ്ഥലത്തോട്ട് പോകും.